സോഡിയം മെറ്റൽ വേഴ്സസ് വാട്ടർ റിയാക്ഷൻ ആണ്. നമുക്കറിയാം സോഡിയം മെറ്റൽ, അതായത് എണ്ണ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഒരു ലോഹമാണ്. അപ്പൊ നമ്മൾ ഇതിനെ പുറത്തേക്ക് ചെപ്പിന്ന് എടുക്കാണ്. പാരഫിൻ വാക്സിലാണ് സംഭവം ഇട്ട് വെക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ സോഡിയം മെറ്റലിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതേപോലെ ഇരിക്കും. അപ്പൊ നമ്മൾ ഈ കാണുന്ന സോഡിയം ലോഹത്തിനെ നമ്മളൊന്ന് കട്ട് ചെയ്യാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോഹത്തിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നല്ല ഷൈനിങ് ആയിരിക്കും. പക്ഷെ അത് പെട്ടെന്ന് തന്നെ ആ ഒരു തിളക്കം മങ്ങുന്നത് കാണാൻ പറ്റും. കാരണം അന്തരീക്ഷത്തിലെ ഓക്സിജൻ ആയിട്ട് പ്രതി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അത് നിറം മങ്ങി പോകുന്നത്. നമ്മളിതേ ചെറിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമ്മുടെ സോഡിയം മെറ്റലിന്റെ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓടി നടക്കുകയാണ്. സംഭവം എന്തുണ്ടായി നോക്കിയേ, പുള്ളിക്കാരൻ കുറെ നേരം വെള്ളത്തിന്റെ സർഫസിൽ ഓടി നടന്നു, നേരെ പൊട്ടിത്തെറിയിലൂടെ കത്തി. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ നടന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സോഡിയം മെറ്റലിനെ സ്റ്റേബിൾ ആവാനായിട്ട് ഇതിന്റെ ഔട്ടർ മോസ്റ്റേലിയിലുള്ള ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന പ്രതിഭാസമാണ് നമ്മൾ കണ്ടത്. ഇത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനം നടന്നപ്പോൾ തീയും പുകയും പൊട്ടിത്തെറിയൊക്കെ നമുക്ക് കാണാൻ പറ്റിയത്.